ഹായ്, വെൽക്കം ടു സിമ്പിൾ കെമിസ്ട്രി. ലാസ്റ്റ് വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് ഞാൻ ഡിപ്ലോമ സ്റ്റുഡൻസിന് വേണ്ടിയാണ് ആഡ് ചെയ്തത്. എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 2 മൊഡ്യൂൾ 1 റിവിഷനായിരുന്നു. ആറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കണ്ടു നോക്കുക. ഇന്ന് മൊഡ്യൂൾ 2 റിവിഷനാണ്. ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ബോക്സിൽ ഇടാം. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. മൊഡ്യൂൾ 2 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ പാർട്ട് 1 ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രിയിൽ 12 മെയിൻ പോയിൻറ്റ്സാണുള്ളത്. ഈ 12 പോയിൻറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണാറുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഏതൊക്കെയാണ് നോക്കാം. മെറ്റാലിക് ആൻഡ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ്, സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഇലക്ട്രോളിസിസ് ഓഫ് അക്യൂസ് ആൻഡ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോപ്ലേറ്റിംഗ് ഓഫ് സിൽവർ സ്പൂൺ യൂസിങ് നിക്കൽ ആനോഡൈസിങ്, ഇലക്ട്രോകെമിക്കൽ സെൽ ഓർ ഗാൽവാനിക് സെൽ, ഡാനിയൽ സെൽ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ, ഇലക്ട്രോഡ് കെമിക്കൽ സെൽ, ഇലക്ട്രോഡ് ആൻഡ് സെൽ പൊട്ടൻഷ്യൽ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യുവൽ സെൽ, ഇലക്ട്രോകെമിക്കൽ സീരീസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ്. ഇത്രയും പോയിൻറ്റ്സാണ് ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇലക്ട്രോ കെമിസ്ട്രിയുടെ നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി ഡീൽസ് വിത്ത് ദ ഇൻ്റർ കൺവെർഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് കെമിക്കൽ എനർജി. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ ഇൻ്റർ കൺവെർഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ എനർജി. ഇൻ ഇലക്ട്രോ കെമിസ്ട്രി ദ എനർജി ഈസ് കൺവെർട്ടഡ് ബൈ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ്. നെക്സ്റ്റ് പോയിന്റ് ക്ലാസിഫിക്കേഷൻ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ കണ്ടക്ഷൻ. ബേസ്ഡ് ഓൺ ദ കണ്ടക്ഷൻ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. എക്സാമ്പിൾ മെറ്റൽസ്, ഗ്രാഫൈറ്റ്, ഇലക്ട്രോലൈറ്റ്സ് ഒക്കെ എക്സാമ്പിളാണ്. ഇനി ഇൻസുലേറ്റേഴ്സ് ഇലക്ട്രിസിറ്റി ഇസ് നോട്ട് കണ്ടക്റ്റഡ് ത്രൂ ഇറ്റ്. സബ്സ്റ്റൻസ് വിച്ച് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. എക്സാമ്പിൾ വുഡ് പ്ലാസ്റ്റിക് നോൺ ഇലക്ട്രോലൈറ്റ്സ് ആർ എക്സാമ്പിൾസ്. നെക്സ്റ്റ് സെമി കണ്ടക്ടേഴ്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് ഡു നോ വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി പാർഷ്യലി ത്രൂ ഇറ്റ്. എക്സാമ്പിൾ ജെർമേനിയം ആൻഡ് സിലിക്കൺ ആർ എക്സാമ്പിൾസ്. ദർ കണ്ടക്ടിവിറ്റി ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഡോപ്പിംഗ് ഓർ ബൈ ഇൻക്രീസിംഗ് ദ ടെമ്പറേച്ചർ. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ദർ ആർ 2 ടൈപ്സ് ഓഫ് കണ്ടക്ടേഴ്സ്. ദേ ആർ ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ്. ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആർ ഓൾസോ നോൺ ആസ് മെറ്റാലിക് കണ്ടക്ടേഴ്സ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഷുവറായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ മെറ്റാലിക് ആൻഡ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ്. 5 മെയിൻ ഡിഫറൻസ് ആണുള്ളത്. അപ്പം എന്തൊക്കെയെന്ന് നോക്കാം. ഡിഫറൻസ് ഈസ് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ കേസ് ഓഫ് മെറ്റാലിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ് കണ്ടക്ഷൻ ഈസ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് അയോൺസ്. This is a main difference. Next difference is no chemical changes takes place in the case of metallic conductors and in the case of electrolytic conductors chemical change takes place. Therefore, there is no transfer of matter in metallic conductors and there is transfer of matter in electrolytic conductors. Next difference is very important. Conductance of metals decreases with increase in temperature. In the case of metallic and conductance of electrolytes increases with increase in temperature. This is due to the increase in the speed of the ions. This is a 2-mark question. Next point is resistance increases with the increase in temperature in the case of metallic and in the case of electrolytic resistance decreases. Appo question varunathu, write the dependence of conductance of metallic and electrolytic conductors with the temperature. This is the question. Ella question paperum kaanaarunde. Next, strong and weak electrolytes. Strong electrolytes are
ഇലക്ട്രോലൈറ്റ്സ് വിച്ച് ഹാവ് എ സ്ട്രോങ് കണ്ടക്ടിവിറ്റി ഇൻ വിച്ച് വിച്ച് ഡിസോസിയേറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി ആൻഡ് പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് അയോൺസ്. എക്സാമ്പിൾ, സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസസ്, അയോണിക് സോൾട്സ് ആർ എക്സാമ്പിൾസ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ഡിസോസിയേറ്റ് ഓൾ പാർഷ്യലി ആൻഡ് പ്രൊഡ്യൂസ് സ്മോൾ നമ്പർ ഓഫ് അയോൺസ് ആൻഡ് ഹാവ് ലോ കണ്ടക്ടിവിറ്റി. എക്സാമ്പിൾ, വീക്ക് ആസിഡ്സ്, വീക്ക് ബേസസ്. ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോളിസിസ്. വാട്ട് ഇസ് ഇലക്ട്രോളിസിസ്? ഇറ്റ് ഈസ് ദ ഡിക്കമ്പോസിഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് ബൈ ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ത്രൂ ഇറ്റ്. ഇലക്ട്രോളിസിസ് ചെയ്യാൻ രണ്ട് ഇലക്ട്രോഡ്സിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇലക്ട്രോലൈറ്റിൽ രണ്ട് ഇലക്ട്രോഡ്സ് ഡിപ്പ് ചെയ്തിട്ട് ഇലക്ട്രിക് സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു കണ്ടക്ടേഴ്സാണ് ഇലക്ട്രോഡ്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. മെയിൻലി യൂസ് ചെയ്യാറുള്ളത് ഗ്രാഫൈറ്റ് ഓർ പ്ലാറ്റിനം ഇലക്ട്രോഡ്സ് ആണ്. അപ്പോൾ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്ന നമ്മൾ ആനോഡെന്നും നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്ന കാഥോഡെന്നും പറയും. അപ്പോൾ ഇലക്ട്രോലൈറ്റും ഡിക്കമ്പോസിഷൻ സംഭവിക്കുന്നു. അങ്ങനെയാണ് ഇലക്ട്രോളിസിസ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ ആൻഡ് അക്വസ് സോഡിയം ക്ലോറൈഡ്. ഇൻ്റെ കേസ് ഓഫ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, വെൻ ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, മെൽറ്റ് ആൻഡ് അയണൈസസ് ആസ് എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് അയോൺസ്. ദറ്റ് ഈസ് എൻ എ പ്ലസ് ആൻഡ് സി എൽ മൈനസ് അയോൺസ്. And when electricity is, electric current is passed through it, through the melted sodium chloride solution, the Cl minus ions are oxidized at the anode as Cl, and this two Cl ions, two Cl atoms are combined to form a chlorine molecule. At anode oxidation takes place, and at cathode, Na plus ions are reduced to Na and deposited at the cathode. That is, during the electrolysis of molten sodium chloride, the chlorine gas is liberated at the anode and sodium metal is deposited at the cathode. Next, electrolysis of aqueous sodium chloride solution. In the case of aqueous solution, the sodium chloride is dissolved in water and it is ionizes as Na plus and Cl minus, and there is another ionization is also for water, H2O dissociate to give H plus and OH minus ions. In this case, there are two cations and two anions are produced. The cations produced are Na plus and H plus, and the anions produced are Cl minus and OH minus. When electricity is passed through the solution using an electrodes, the Na plus and H plus ions move towards cathode, and only H plus ions discharged first because of their low discharge potential and small size. At cathode, the reaction is H plus ions plus 1 electron gives H. Hydrogen is reduced at cathode and the two hydrogen atoms combine to form a hydrogen molecule at cathode. Cathode hydrogen is liberated at the cathode. At anode, the anions are moved towards the anode. The anions are Cl minus and OH minus ions are the anodes. And only Cl minus ions are discharged first because of their low discharge potential. At anode, the reaction is Cl minus gives Cl plus 1 electron. Two Cl atoms combine to form a chlorine gas. Hence, the electrolysis of aqueous solution of sodium chloride, hydrogen is liberated at the cathode and chlorine is liberated at the anode. Okay. Next point is Faraday's laws of electrolysis. There are two laws. First law. According to first law, the first law of electrolysis, that the mass of the substance deposited is directly proportional to the quantity of electricity passed through the electrolyte. That is, the mass of the substance liberated at an electrode as a result of electrolysis is directly proportional to the quantity of electricity passed through it.
It can be represented as if m is the mass of the substance deposited and q is the current passing through the q is the electricity passed through the solution, then m proportional to q. And it can be represented as m is equal to z into q, where z is the electrochemical equivalent. If I is the current passed through t second through the solution, then quantity of electricity q will be I into t. Then the law become m is equal to zit. Next, we can find the electrochemical equivalent by substituting I is equal to 1 ampere and t is equal to 1 second. Then q will be 1 coulomb. Then the equation will be m is equal to z. That is, electrochemical equivalent z is the mass of the substance deposited at the electrode when 1 coulomb of electricity is passed through the solution. Next, second law of electrolysis. It states that when same quantity of electricity is passed through different electrolyte, then the masses of different substance deposited at the respective electrode are directly proportional to their chemical equivalent. If M1 and M2 are the masses of the substance deposited, then M1 proportional to E1 and M2 proportional to E2. Or M1 by M2 is equal to E1 by E2, where E1 and E2 are the equivalent weight of the substances 1 and 2. Then applications of electrolysis. There are many applications for electrolysis. First one, this principle of electrolysis is used in the production of metals like sodium, potassium, aluminium, calcium and magnesium. Second one is, it can be also used for the preparation of non-metals like fluorine, oxygen, chlorine, etc. Next application is, it can be also used for the production of manufacture of compounds like sodium hydroxide, potassium hydroxide, like alkalis. Next is very important application, that is electroplating. Next one is anodizing. These are the important applications. Electroplating, the process of obtaining a thin uniform coating of metal on the surface of another metal by electrolytic technique is called electroplating. The base metal or metal taken as the inner metal is made as the cathode metal, and other metal which forms film on the surface is made as the anode metal. The electrolyte is a solution of a soluble salt of the anode metal. When a direct current is passed, the metal at the anode dissolves in the electrolytic solution and gets deposited as a thin layer on the surface of the object at the cathode. The applications of electroplating. The major purpose of electroplating are to protect the inner metal from corrosion, to improve the appearance of the inner metal article, to increase the resistance to the chemical attack, to repair damaged part of the machine. Next, electroplating of mild steel spoon using nickel. Ella question paper lum kaanavunna oru question aanu. Electroplating of mild steel spoon with nickel. ഈ ഡയഗ്രാം പഠിച്ചു വെക്കാം. വരക്കാൻ ആനോഡായിട്ട് യൂസ് ചെയ്യണത് നിക്കലാണ്, കാഥോഡായിട്ട് യൂസ് ചെയ്യണത് സ്റ്റീൽ സ്പൂൺ. ഇലക്ട്രോലൈറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് നിക്കൽ അമോണിയം സൾഫേറ്റ് ആൻഡ് സ്മോൾ എമൗണ്ട് ഓഫ് നിക്കൽ സൾഫേറ്റ് കണ്ടെയ്നിങ് എ സ്മോൾ എമൗണ്ട് ഓഫ് നിക്കൽ അമോണിയം സൾഫേറ്റ്. വെൻ ഡി സി കറണ്ട് ഈസ് പാസ്ഡ് ത്രൂ ദ സൊല്യൂഷൻ യൂസിങ് എ ഇലക്ട്രിക് സപ്ലൈ, the anode nickel ions from the anode discharged to the solution as nickel 2 plus ions and get deposited at the steel spoon as a thin layer. This is the technique of electroplating of steel spoon using nickel. The following reactions are taking place at the anode and cathode. At anode, the reaction is nickel dissociate to nickel 2 plus ions oxidation. At cathode, nickel 2 plus ions get reduced to nickel ions and deposited on the steel spoon. Next one, anodizing. Anodizing is also a technique to protect the metal article
by the formation of a oxide film on the surface by electrolysis. In anodizing process, a protective oxide layer on the surface of metal like aluminium or magnesium by electrolytic netting takes place. Iron cannot be protected by this method. The non-ferrous metal article is made the anode in the electrolytic cell, containing an oxygen producing electrolyte like chromic acid, dilute sulfuric acid or phosphoric acid. A graphite rod or lead sheet are used as cathode on passing electricity. An artificial oxide layer is formed on the anode surface due to oxidation. Next, എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ആനോഡൈസിങ്. മെയിൻ ആയിട്ട് 3 ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ദ ആർട്ടിക്കിൾ ടു ബി പ്രൊട്ടക്റ്റഡ് ആക്ട് ആസ് ദ കാഥോഡ്. ഇൻ ദ കേസ് ഓഫ് ആനോഡൈസിങ് ഇറ്റ് ഈസ് ടേക്കൺ ആസ് ദ ആനോഡ്. ഇൻ സെക്കൻഡ് ഡിഫറൻസ്, ഇലക്ട്രോപ്ലേറ്റിംഗ് മെറ്റാലിക് കോട്ടിംഗ് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഇൻ ആനോഡൈസിങ് ആൻ ഓക്സൈഡ് film of the material itself is formed. Next difference, in electroplating the electrolyte must be a salt solution of the anode metal. In anodizing the electrolyte is an acid like chromic acid or dilute sulfuric acid or phosphoric acid. These are the three differences. Next very important portion, electrochemical cell or galvanic cell. The device in which interconversion of chemical energy and electrical energy takes place are called electrochemical cell or galvanic cell. A galvanic cell is a device in which an electric current is generated because of a spontaneous redox reaction. In redox reaction, oxidation and reduction reaction takes place simultaneously. Galvanic cell is a device in which chemical energy is converted into electrical energy. A galvanic cell consists of two half cells, anode half cell and cathode half cell. A half cell usually consists of a metal electrode dipped in an electrolyte solution containing the metal ion. The two half cells are connected internally through a salt bridge and externally through a metal wire to complete the circuit. The metal electrode which has more tendency for oxidation act as the anode and the other metal act as the cathode. A Daniell cell. Daniell cell consists of two half cells, an anode half cell and a cathode half cell. Zinc is the anode half cell and copper is the cathode half cell. In zinc half cell, zinc rod dipped in zinc sulfate solution, and in copper half cell, copper rod is dipped in copper sulfate solution. And there is an external connection using a copper wire, and a voltmeter is connected to measure the voltage of the cell. There is a salt bridge is used to complete the cell to connect internally by the electrolytes. The cell reaction is zinc plus Cu2 plus gives zinc 2 plus plus Cu. The electrode reactions can be represented as zinc get oxidized to zinc 2 plus ions and copper 2 plus is reduced to copper. The cell can be represented as zinc bar zinc 2 plus double slash Cu2 plus slash Cu. A salt bridge is an inverted U-tube containing an aqueous solution of an inert electrolyte like potassium chloride, potassium nitrate or ammonium nitrate. It is used to complete the circuit by internally connecting the two electrolytes. The ends of the U-tubes are closed with a glass rod. The main functions of salt bridge are to help to complete the circuit, to help to maintain the electrical neutrality of the solution by preventing the accumulation of charges in the anode and cathode. Third function, it prevents the intermixing of the solution. It is an important question. Next, the representation of a galvanic cell. A galvanic cell can be represented by anode metal and slash metal ion double slash cathode metal ion concentration bar cathode metal.
an example, taking an example as Daniel cell, which can be represented as sing bar sing 2 plus double slash Cu2 plus slash Cu. The C, here C1 and C2 are the concentration of sing 2 plus ions and Cu2 plus ions respectively. Next, differences between electrolytic cell and electrochemical cell. This is an important question. Electrochemical cell can also be called as galvanic cell. First, there are six differences. First one, chemical energy is converted into electrical energy in the case of electrochemical cell. And in the case of electrolytic cell, electrical energy is converted into chemical energy. Second one, electrical energy is generated by redox reaction in electrochemical cell. And electrical energy is required for the redox reaction in the case of electrolytic cell. Anode is negative and cathode is positive for electrochemical cell. Anode is positive and cathode is negative for electrolytic cell. Oxidation and reduction reactions are carried out separately in the case of electrochemical cell in separate containers. And in the case of electrolytic cell, the oxidation and reduction take place in same container. And there is no salt bridge for electrolytic cell. And there is salt bridge in the case of electrochemical cell. Cell reaction is spontaneous for electrochemical cell and cell reaction is non-spontaneous in the case of electrolytic cell. Next, types of galvanic cell. There are two types, primary half cell, primary cell and secondary cell. Primary cells are non-rechargeable cell. In this type of cell, the cell reaction is not reversible. Example, Daniel cell, dry cell, mercury cell. Second type, secondary cell. Secondary cells are cells in which the cell reaction is reversible and it is rechargeable galvanic cell. It can be used again and again by recharging. Example, lead storage battery, nickel cadmium cell. Next, fuel cell. Fuel cells are galvanic cells in which the chemical energy of the fuel is electrochemically converted into electrical energy. The fuels such as hydrogen, carbon monoxide, methane and alcohol can be used to produce electricity. Example, hydrogen oxygen fuel cell. In hydrogen oxygen fuel cell, the cell reaction can be represented as H2 plus O2 gives 2H2 plus O2 gives 2H2O. In hydrogen oxygen fuel cell, there are three compartments. Right side cathode compartment, in oxygen gas is passed into the cathode compartment, and hydrogen gas is passed into the anode compartment. The three compartments are separated by two platinum electrodes, and the electrodes are connected externally, and in the middle compartment electrolytes exist, commonly sodium hydroxide and potassium hydroxide, or potassium hydroxide is the electrolyte used. There are many advantages and applications of fuel cells. The main advantages are: cell works continuously as long as the reactants are supplied. Second application, to convert energy of fuel directly into electricity. Third one, fuels have higher efficiency than diesel or gas engines. The EMF of the cell is 1 volt. A high voltage can be drawn when a large number of cells are arranged in series. Next application, it is used in military equipment, submarines and spacecrafts. Efficiency is very high, about 75%. It is pollution free and environment friendly device. It is an important application. Next, electrode potential. Electrode potential is the tendency of an electrode to get oxidized or reduced when it is in contact with its own ion solution. The tendency of the electrode to occur oxidation is called oxidation potential, and the tendency of the electrode to occur reduction is called reduction potential.
സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇലക്ട്രോഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇറ്റ്സ് അയോൺ ഈസ് യൂണിറ്റി ഓർ മോളാർ കോൺസെൻട്രേ വൺ മോളാർ കോൺസെൻട്രേഷൻ ഈസ് കോൾഡ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. EMF ഓഫ് ദ സെൽ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് EMF ഓഫ് സെൽ ഇസ് ഈക്വൽ ടു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ഓർ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ദർ ആർ മെനി പ്രോബ്ലംസ് ആർ കമ്മിങ് ഫ്രം ദിസ് പോർഷൻ ദാറ്റ് ഈസ് E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. വി ക്യാൻ ഡു ആൻ എക്സാമ്പിൾ. കാൽക്കുലേറ്റ് ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് ഡാനിയൽ സെൽ. ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് 2+ ആൻഡ് കോപ്പർ 2+ ആർ ഗിവൺ 0.76 ആൻഡ് 0.34. E0 സെൽ ഇസ് ഈക്വൽ ടു E0 കോപ്പർ മൈനസ് E0 സിങ്ക്. ദ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് വി ഗെറ്റ് 1.1 വോൾട്ട് ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ഇലക്ട്രോകെമിക്കൽ സീരീസ്. Different metal electrodes have different values of electrode potential. The arrangement of various elements used as electrodes in the order of increasing values of standard reduction potential is called electrochemical series. Negative values of some reduction potential indicate that some such electrodes have more tendency for oxidation. And for positive value indicate that electrode have more tendency for reduction. Next portion, applications of electrochemical series. Important question. It helps to compare the reducing and oxidizing power of various elements used in as the electrodes. We know that used as the electrodes. Next application, it helped to calculate the standard EMF of a galvanic cell from the electrode potential values. Next application, it helped to predict which electrode act as anode and which electrode act as the cathode. Electrochemical series helped to compare various properties of metals such as reactivity, electropositive character, reducing power, ability to evolve hydrogen gas from dilute acids. These are the applications. These are all about the electrochemistry. Next, we can discuss some application level questions. First one. Compute the EMF of the cell given E0 zinc is equal to minus 0.76 volt and E0 silver is equal to 0.80 volt. Answer, cell EMF is equal to E0 cathode minus E0 anode. This is the standard equation. Substituting the values 0.80 and minus 0.76, we can get the value 1.56. It is a direct question. Next question, write down the cell reaction, cell notation and compute EMF, a strip of nickel dipped in nickel 2+ ion solution and a strip of silver dipped in Ag+ ions are combined to form a cell. In this case, nickel is act as the anode and silver is act as the cathode. Therefore, cell reaction can be represented as anode reaction. Nickel gives nickel 2+ 2 electron. Cathode reaction Ag+ 1 electron gives Ag. Cell reaction can be written as Na+ 2Ag gives Na2+ 2Ag+. Cell representation anode half cell / cathode half cell. In the case nickel is the anode and silver is the cathode. EMF of the cell can be calculated by the standard equation E0 cathode minus E0 anode. The reduction potential of cathode and anode are given. Substituting the values, we get the answer 1.039 volt. Write the cell reaction. Next question, write the cell reaction at electrodes and compute EMF of the galvanic cell with cell reaction. Cell reaction is given. Zinc plus Na2+ gives zinc 2+ Na. Given the reduction potential values of the electrodes are given. For nickel minus 0.25 volt and for zinc minus 0.76. From these values we get the anode is zinc and cathode is nickel. Therefore the cell reaction can be represented as zinc plus Na2+ gives
സിങ്ക് 2++ എൻ ഐ. സെല് എം എഫ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ഇ സീറോ സെൽ ഇസ് ഈക്വൽ ടു ഇ സീറോ കാഥോഡ് മൈനസ് ഇ സീറോ ആനോഡ്. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂസ് വി ഗെറ്റ് ദ ആൻസർ സെൽ എം എഫ് ഇസ് ഈക്വൽ ടു 1.01 വോൾട്ട്. നെക്സ്റ്റ് പോർഷൻ കൊറോഷൻ. ദ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓഫ് കൊറോഷൻ ആർ, ദർ ആർ 6 ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് റസ്റ്റ്? റൈറ്റ് ദ കെമിക്കൽ ഫോർമുല. വാട്ട് ഈസ് കൊറോഷൻ? വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് കൊറോഷൻ? വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോഷൻ? വാട്ട് ഈസ് ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ? വാട്ട് ഈസ് ഡ്രൈ കൊറോഷൻ? ദീസ് ആർ ദ മെയിൻ ക്വസ്റ്റ്യൻസ് ആസ്ക് ഫ്രം ദിസ് പോർഷൻ. കൊറോഷൻ്റെ നോട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് ജനറൽ ഫോർമുല ഓഫ് റസ്റ്റ് ആണ്. വാട്ട് ഈസ് റസ്റ്റ്? റസ്റ്റ് ഈസ് കെമിക്കലി ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ദ ജനറൽ ഫോർമുല ഈസ് Fe2O3XH2O. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈസ് ഡെഫിനിഷൻ ഓഫ് കൊറോഷൻ. കൊറോഷൻ മേ ബി ഡിഫൈൻഡ് ആസ് എ പ്രോസസ് ഓഫ് സ്ലോ കൺവെർഷൻ ഓഫ് മെറ്റൽ ഇൻ ടു ദെയർ അൺഡിസറബിൾ കോമ്പൗണ്ട്സ് ബൈ ദെയർ കെമിക്കൽ ഇൻട്രാക്ഷൻ വിത്ത് മോയ്സ്ചർ ആൻഡ് എയർ. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഈസ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൊറോഷൻ. ദർ ആർ മെനി ഫാക്ടേഴ്സ്. ദർ പ്യൂരിറ്റി ഓഫ് മെറ്റൽ, ഇമ്പ്യൂരിറ്റി, പ്രസൻസ് ഓഫ് ഇമ്പ്യൂരിറ്റി ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കൊറോഷൻ. നെക്സ്റ്റ് ഫാക്ടർ കോൺടാക്ട് വിത്ത് എയർ ആൻഡ് മോയ്സ്ചർ. പ്രസൻസ് ഓഫ് എയർ ആൻഡ് മോയ്സ്ചർ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൊറോഷൻ. നെക്സ്റ്റ് സ്ട്രെയിൻസ് ഇൻ ദ മെറ്റൽ. സ്ട്രെയിൻസ് മീൻസ് ബെൻസ്, സ്ക്രാച്ചസ് ആൻഡ് കട്ട്സ് വിച്ച് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൊറോഷൻ. നെക്സ്റ്റ് പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് ഓൾസോ ഇൻക്രീസസ് ദ കൊറോഷൻ. ദർ ആർ മെയിൻ പോയിൻറ്റ്സ്. പ്ലീസ് റീഡ് ആൻഡ് റീഡ് ദ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് കണ്ടീഷൻ ഫേവറിംഗ് റെസ്റ്റിംഗ്. ഇത് സെയിം ആണ്. ഫാക്ടേഴ്സ് സെയിമാണ്. ഇമ്പ്യൂരിറ്റിയുടെ പ്രസൻസ്, അതുപോലെ ഓക്സിജൻ്റെയും ഗ്യാസസിൻ്റെയൊക്കെ പ്രസൻസ് ഒക്കെ, മോയ്സ്ചറിൻ്റെ പ്രസൻസ്, ദർ ദ ഫാക്ടേഴ്സ് ഫേവറിംഗ് റെസ്റ്റിംഗ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കൊറോഷൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ദർ ആർ ടു ടൈപ്സ് ഓഫ് കൊറോഷൻ: ഡ്രൈ ഓർ കെമിക്കൽ കൊറോഷൻ ആൻഡ് വെറ്റ് ഓർ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ. ഡ്രൈ കൊറോഷൻ ഈസ് ഒക്കോർഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ ഓർ ഇൻ ദ ആബ്സെൻസ് ഓഫ് വാട്ടർ ഓർ മോയ്സ്ചർ. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഡയറക്റ്റ് കെമിക്കൽ ആക്ഷൻ അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ലൈക്ക് ഓക്സിജൻ, ഹൈഡ്രജൻ സൾഫൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ് എക്സെട്ര. ഇൻ ദ കേസ് ഓഫ് വെറ്റ് ഓർ ഇലക്ട്രോ കെമിക്കൽ കൊറോഷൻ, വാട്ടർ ഈസ് നീഡ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഗാൽവാനിക് കൊറോഷൻ. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കൊറോഷൻ ദ മെറ്റൽ സർഫസ് ബിഹേവ്സ് ലൈക്ക് എ ഗാൽവാനിക് സെൽ ഹാവിംഗ് സെപ്പറേറ്റ് ആനോഡിക് ആൻഡ് കാഥോഡിക് ഏരിയാസ് ഓൺ ദ സർഫസ്. ദ മെറ്റൽ ലോസസ് ഇലക്ട്രോൺസ് ഫ്രം ദ ആനോഡിക് ഏരിയ ഇൻ പ്രസൻസ് ഓഫ് മോയ്സ്ചർ വിച്ച് ആക്ട് ആസ് ദ ഇലക്ട്രോലൈറ്റ്. ദ മെറ്റൽ അയോൺസ് ഗെറ്റ് ഡിറ്റാച്ച്ഡ് ഫ്രം ദ മെറ്റൽ ആൻഡ് ഫോം ദ കൊറോഷൻ പ്രൊഡക്റ്റ്. നെക്സ്റ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് പോർഷൻ, ഇലക്ട്രോ കെമിക്കൽ തിയറി ഓഫ് കൊറോഷൻ. ദിസ് ഈസ് എക്സ്പ്ലെയിൻഡ് ടേക്കിംഗ് എൻ എക്സാമ്പിൾ ഓഫ് അയൺ. അക്കോർഡിംഗ് ടു ഇലക്ട്രോ കെമിക്കൽ തിയറി, കൊറോഷൻ ഈസ് കൺസിഡേർഡ് ആസ് ആൻ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്. ഗാൽവാനിക് സെൽസ് ആർ സെറ്റ് ബിറ്റ്വീൻ ഡിസിമിലർ പാർട്ട് ഓഫ് ദ മെറ്റൽ സർഫസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഫോംഡ് ബൈ വെറ്റ് എയർ. സച്ച് എ സെൽ ഈസ് ഓൾസോ കോൾഡ് കൊറോഷൻ സെൽ. പ്യുവർ പാർട്ട് ഓഫ് ദ മെറ്റൽ സർഫസ് ആക്ട് ആസ് ദ ആനോഡ് ആൻഡ് ഇംപ്യൂർ റീജിയൻ ആക്ട് ആസ് കാഥോഡ്. അറ്റ് ആനോഡിക് ഏരിയ Fe അയൺ ഈസ് ഓക്സിഡൈസ്ഡ് ടു ഫെറസ് അയോൺസ്. Fe ഗീവ്സ് Fe2++2 ഇലക്ട്രോൺ. ദ ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ഈസ് -0.44 വോൾട്ട്. ആൻഡ് ഇൻ കാഥോഡിക് ഏരിയ ദ റിഡക്ഷൻ ടേക്സ് പ്ലേസ് ഫോർ ഓക്സിജൻ. ½O2+2H+ ഗീവ്സ് +2 ഇലക്ട്രോൺ ഗീവ്സ് H2O. ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ 1.23. നെക്സ്റ്റ്, ദ സെൽ റിയാക്ഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് Fe+ ½O2 ഗീവ്സ് +2H+ ഗീവ്സ് Fe3++H2O. ദ പ്രൊഡ്യൂസ് ഓൾ അബൌട്ട് സെക്കൻഡ് മൊഡ്യൂൾ, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ.
ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട്, ഒക്ടോബർ 2017. നിങ്ങൾ വായിച്ച് നോക്കുക, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് റിവൈസ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് മൊഡ്യൂൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചെയ്തേക്ക്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.